ആകാശവാണി വാർത്താ വീക്ഷണം അതിർത്തികൾ കടന്ന് കോവിഡ് നയൻറ്റീൻ ജാഗ്രതയിൽ ഇന്ത്യയും തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം അധികാരത്തോടുള്ള മനുഷ്യന്റെ ആർത്തിയെ വേലികൾ കിട്ടിയും ആയുധശക്തികൾ കൊണ്ടും നേരിട്ട ചരിത്രമാണ് മാനവകുലത്തിനുള്ളത് അന്യന്റെ സ്വത്ത് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഭൂമിക്കോ വേണ്ടിയായിരുന്നു ലോകത്തിലെ കലഹങ്ങളെല്ലാം തന്നെ എന്നാൽ ഇപ്പോൾ ആർക്കും തടയാനാകാത്ത ഒരു വേലിക്കും ഒരത്യന്താധുനിക ആയുധങ്ങൾക്കും പ്രതിരോധിക്കാനാകാത്ത കൊറോണ ബാധ അതിർത്തികൾ കടന്ന് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് തടസ്സവും മറികടന്ന് കാതങ്ങൾ പിന്നിട്ട് മരണദൂതനായി പറന്നു നടക്കുന്ന ഒരു സൂക്ഷ്മജീവി കൊറോണ എന്നറിയപ്പെട്ടു തുടങ്ങി കോവിഡ് നയൻറ്റീൻ എന്ന പുതിയ നാമധേയത്തിൽ എത്തി നിൽക്കുന്ന മഹാമാരി മൂന്നര മാസം കൊണ്ട് കൊറോണ വൈറസ് എന്നറിയപ്പെടുന്ന ഈ സൂക്ഷ്മജീവി വിതച്ച ദുരന്തം ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധം സൃഷ്ടിച്ചതിനേക്കാൾ ഭീകരമായേക്കാമെന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ചൈനയിൽ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ അങ്ങോളമിങ്ങോളം നാശം വിതച്ച് പരക്കുന്ന ഈ രോഗം നമ്മുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് സൃഷ്ടിക്കാൻ പോകുന്ന ദുരന്തം ചില്ലറയായിരിക്കില്ല സുരക്ഷിതരെന്ന് കരുതിയിരുന്ന പലരും ഇന്ന് ഈ ദുരന്തത്തിന്റെ വലക്കുള്ളിലാണ് ലോകത്താകമാനം ഭീതിപ്പെടാത്തി കോവിഡ് നയൻറ്റീൻ വൈറസ് വ്യാപിക്കുകയാണ് ലോകത്ത് എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒഴിഞ്ഞുവെന്ന് കരുതിയ ബാധ വീണ്ടും ഇന്ത്യയെയും പിടികൂടുകയാണ് രാജ്യത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ ബാധ സ്ഥിരീകരിച്ചത് കേരളത്തിലായിരുന്നു ചൈനയിൽ പഠിക്കാൻ പോയി മടങ്ങിയെത്തിയ മൂന്ന് വിദ്യാർത്ഥികളിലാണ് രോഗബാധ കണ്ടത് ലോകമാകെ ഈ വൈറസിനു മുന്നിൽ തരിച്ചു നിൽക്കുമ്പോൾ കേരളം അതിന് ചുട്ട മറുപടിയാണ് നൽകിയത് ബി ബി സി പോലും അഭിനന്ദിക്കുന്ന തരത്തിൽ കേരളം ലോകത്തിന് വിസ്മയമായി മരണമെതിച്ചു പായുന്ന ഈ വൈറസിനെ നമ്മൾ തുരത്തി രോഗബാധിതരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്തി എന്നാലും കേരളത്തിൽ ജാഗ്രത തുടരുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴു പേർ നിരീക്ഷണത്തിലാണ് ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ വീണ്ടും കൊറോണ ഭീഷണി ഉയരുകയാണ് ലോകത്ത് ഈ രോഗം പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ കനത്ത ആരോഗ്യ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാലും ഇപ്പോൾ രാജ്യത്ത് മുപ്പത്തിയൊന്ന് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെത്തിയ പതിനാറ് ഇറ്റാലിയൻ വിനോദസഞ്ചാരികളിൽ വൈറസ് സ്ഥിരീകരിച്ചതാണ് രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത് എന്നാൽ രോഗവ്യാപനം തടയാൻ രാജ്യം കനത്ത ജാഗ്രത പുലർത്തുന്നുമുണ്ട് ജനുവരി മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി വിദേശത്തു നിന്നും വരുന്ന എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കൊറോണ വൈറസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള വിസ നിയന്ത്രണങ്ങൾക്ക് പുറമെ ഇറ്റലി കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർ ആ രാജ്യങ്ങളിലെ ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള നിർദ്ദിഷ്ട ലബോറട്ടറികളിൽ പരിശോധന നടത്തി കോവിഡ് നയന്റീൻ ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ തീരുമാനം ഈ മാസം കോവിഡ് നയന്റീൻ ശാന്തമാകുന്നതുവരെയുള്ള ഒരു താൽക്കാലിക നടപടിയെന്ന നിലയിലാണ് ഈ എന്നാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതിർത്തികളിലും പരിശോധന ശക്തമാക്കി ഹോളി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ കൂട്ടമായി പങ്കെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അഭ്യർത്ഥിച്ചിട്ടു സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിലേക്ക് മാസ്കും ഹാൻഡ് സാനിറ്റൈസറും കൊണ്ടുപോകാൻ അനുവദിക്കുന്നുണ്ട് ഡൽഹിയിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം താൽക്കാലികമായി നിർത്തുകയും ചെയ്തു വൻതോതിൽ ജനങ്ങൾ ഒത്തുചേരുന്ന പരിപാടികൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന കേന്ദ്രം നിർദ്ദേശം കൊറോണയെ നേരിടാൻ കേന്ദ്രം സജ്ജമാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ രാജ്യസഭയിൽ വിശദീകരിച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഡൽഹിയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച പതിനാറ് ഇറ്റലിക്കാരിൽ പതിനാല് പേരെ ചവല മേഖലയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഇവരെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിച്ചു വരികയാണ് കൊറോണ വ്യാപനം തടയാനുള്ള പ്രതിരോധ നടപടിയുടെ ഭാഗമായി വിദേശ തീർത്ഥാടകർക്ക് മധുരയിലെ ഇസ്കോൺ ിൽ പ്രവേശനം നിഷേധിച്ചു രണ്ടു മാസത്തേക്കാണ് വിലക്ക് നഗരത്തിലെ വിധവകളുടെ ഹോളി ആഘോഷ ചടങ്ങുകളും മാറ്റിവെച്ചിട്ടുണ്ട് കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യ ഉമ്ര തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചു ഒരാഴ്ച മുൻപ് കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഉമ്ര നിർത്തിവച്ചത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മക്കയിലേക്കും മദീനയിലേക്കും എത്താറുള്ളത് അതേസമയം തീർത്ഥാടനം നിർത്തിവച്ചത് താൽക്കാലികമായാണെന്നും എന്നാൽ എന്ന് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കൊറോണ വൈറസ് ഭീതിജനകമായി വ്യാപിക്കുന്ന ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ സർക്കാരിന് ആശങ്ക സൃഷ്ടിക്കുന്നു ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ തേടുന്നുണ്ട് സംസ്ഥാന സർക്കാരും നോർക്ക വകുപ്പും സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെയും ഇറാനിലേക്ക് അയക്കുന്നുണ്ട് അവർ ഹോമിൽ ഒരു ക്ലിനിക് സജ്ജമാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇതിനിടയിൽ ലോകരാഷ്ട്രങ്ങളിൽ കോവിഡ് നയന്റീൻ കേസുകൾ വർദ്ധിക്കുകയാണ് തായ്ലന്റിൽ മൂന്ന് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം ഫ്രാൻസിൽ കൊറോണ വൈറസ് അണുബാധ മൂലം നാലാമത്തെയാൾ മരിച്ചു ആരോഗ്യ പ്രതിസന്ധി മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകി അതിവേഗം പടരുന്ന നോവൽ കൊറോണ വൈറസിന് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിലെ ആദ്യത്തെ കേസ് അർജന്റീനയിൽ സ്ഥിരീകരിച്ചു മൊറോക്കോ അൻഡോറ അർമേനിയ ചെക്ക് റിപ്പബ്ലിക് ഐസ്ലാന്റ് ഇന്തോനേഷ്യ ഉക്രൈൻ പോളണ്ട് എന്നീ രാജ്യങ്ങളിലും ആദ്യ കൊറോണ കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കൊറിയയിലെ ആകെ അണുബാധിതരുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയാറും മൊത്തം മരണം അമേരിക്കയിലാകെത്തിയൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പേർ ഇതിനോടകം മരിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഇറ്റലിയിലും വൈറസ് ബാധ തുടരുകയാണ് നൂറ്റിയേഴ് പേരാണ് ഇറ്റലിയിൽ ഇതുവരെ മരിച്ചത് ലോകത്താകമാനം വൈറസ് ബാധയേറ്റ് മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ് കവിഞ്ഞു തൊണ്ണൂറായിരത്തിൽ അധികം പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വൈറസ് ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ ചലനം നിയന്ത്രിക്കാൻ ഓസ്ട്രേലിയ ബയോസെക്യൂരിറ്റി നിയമം ഉപയോഗിക്കുകയാണ് രാജ്യത്ത് സ്ഥിരീകരിച്ച കേസുകൾ മുപ്പത്തി എട്ടായി വർദ്ധിച്ചതായി അറ്റോർണി ജനറൽ വ്യക്തമാക്കി പാകിസ്ഥാനിലും പുതിയ കൊറോണ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തു അവിടെ ഇതുവരെ അഞ്ചുപേർക്ക് രോഗം സ്ഥിരീകരിച്ചു സ്പെയിനിലും രോഗം പടരുകയാണ് അവിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ദുബായിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനിക്ക് കോവിഡ് നയന്റീൻ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇറ്റലി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ മാതാപിതാക്കളിൽ നിന്നാണ് വിദ്യാർത്ഥിനിക്ക് വൈറസ് ബാധയേറ്റത് ഇവർ മടങ്ങിയെത്തി അഞ്ച് ദിവസത്തിനു ശേഷമാണ് പെൺകുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് രോഗം മരണമതയ്ക്കുന്നുവെന്നത് മാത്രമല്ല ഇത് ഉയർത്തുന്ന ഭീഷണി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളായിരിക്കും ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്താലും ലോകത്തിനുണ്ടാവുകയെന്നാണ് വിദഗ്ധർ പറയുന്നത് ലോകമാകെ ഒരു വൻ സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരും സൂചനകൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓഹരി വിപണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലേതുപോലെ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം ഇതിന്റെ ഭാഗമായി ഉണ്ടായാൽ അത് മറികടക്കുക ഏറെ ദുഷ്കരമായിരിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് സമ്മേളനങ്ങളും നയതന്ത്ര ഉച്ചകോടികളും ഉൾപ്പെടെ പലതും ഇതിനകം മാറ്റിവെച്ചു ഇന്ത്യ യൂറോപ്യൻ ഉച്ചകോടി വേണ്ടെന്ന് വെച്ചു പ്രധാനമന്ത്രിയുടെ ബ്രസൽസിലേക്കുള്ള യാത്രയും റദ്ദാക്കി ടോക്കിയോ ഒളിമ്പിക്സ് പോലും സമയത്തിന് നടക്കുമോ എന്ന ആശങ്ക ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ലോകം പകച്ചു നിൽക്കുമ്പോഴും ഈ ദുരന്തത്തെ വിജയകരമായി നേരിട്ട ചരിത്ര ാണ് ഈ കൊച്ചു കേരളത്തിന് ലോകത്തിന് ചൂണ്ടിക്കാട്ടി കൊടുക്കാനുള്ളത് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ് അതിലേക്ക് വഴിവെച്ചത് പിന്നെ ചിട്ടയായ ആസൂത്രണവും അതിന്റെ നടപ്പാക്കലും ഇതൊക്കെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞ് പുച്ഛു തള്ളുന്നവരുണ്ടാകാം ഒരു തവണ ഇത്തരം ഒന്നിനെ അതിജീവിച്ചാൽ ഒരു തുടക്കക്കാരന്റെ ഭാഗ്യമാണ് അതെന്ന് പറയാം എന്നാൽ ഇവിടെ നാം വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയായിരുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം അതിർത്തികൾ കടന്ന് കോവിഡ് നയൻറ്റീൻ ജാഗ്രതയിൽ ഇന്ത്യയിൽ തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം അവതരണം പ്രവീൺ